നമസ്കാരം ഫ്രണ്ട്സ്, എക്സലൻ്റ് മെൻ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേരള ചരിത്രം എ ശ്രീധരമേനോൻ്റെ ബുക്കിൽ നിന്ന്. നമുക്ക് പി എസ് സിക്ക് പഠിക്കാനുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കാം. അധ്യായം ഒന്ന്, ഭൂമിശാസ്ത്ര പശ്ചാത്തലം. ഇതിൽ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല. ഇനി നോക്കാം. അതിൽ ഭൂവിഭാഗങ്ങൾ, കേരളം 8° 18', 12° 48' എന്നീ ഉത്തരാക്ഷാംശങ്ങൾക്കിടയിൽ. നമുക്കറിയാം 8° ഭൂമധ്യരേഖയിൽ നിന്ന് 8° 18', 12° 48' എന്ന ഉത്തരാക്ഷാംശങ്ങൾക്കിടയിലാണ്. അതുപോലെ തന്നെ ഉത്തരം എന്ന് പറഞ്ഞാൽ വടക്കുള്ളതാണ്. അടുത്തത് 74° 52', 77° 24' എന്നീ പൂർവ്വ അക്ഷാംശങ്ങൾക്കിടയിലും ആണ് ഏത് കിടക്കുന്നത്, കേരളം സ്ഥിതി ചെയ്യുന്നത്. 74° 52', 77° 24'. ഇന്ത്യയല്ല, കേരളത്തിൻ്റെ ഉത്തരാക്ഷാംശവും പൂർവ്വ രേഖാംശങ്ങളുമാണ് പറയുന്നത്. പൂർവ്വരേഖാംശ കിഴക്കോട്ട് തന്നെയല്ലേ, അതാണ് പൂർവ്വരേഖാംശം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ ചോദിച്ചിട്ടുള്ളത് 15,000 ചതുരശ്ര മൈൽ, അത് ശ്രദ്ധിച്ച് പഠിക്കണം. 15,000 ചതുരശ്ര മൈൽ വിസ്തീർണം, മൈൽ വെച്ച് കണക്കാക്കുമ്പോൾ 15,000 ചതുരശ്ര മൈലാണ്. ചതുരശ്ര കിലോമീറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 38,855. ഇത് രണ്ടും പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്, ആണ് ആകെ വിസ്തീർണം. സമുദ്രതീരം ചോദിച്ചിട്ടുണ്ട്. 360 മൈലോളം നീണ്ടു കിടക്കുന്നു, മൈലിലാണ് പറയുന്നത്, 360 മൈൽ. മലനാട്, ഇടനാട്, സമതലം എന്നിങ്ങനെ ഭൂമിയുടെ സ്ഥൂലദൃഷ്ട്യ 3 വിഭാഗങ്ങളായി തിരിക്കാം. കിഴക്കേ അതിർത്തിയിൽ കിടക്കുന്ന സഹ്യപർവ്വത നിരയാണ് മലനാട്. കിഴക്ക് ഭാഗത്താണ് മലനാട് ഉള്ളത്. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ആണ് സഹ്യപർവ്വത നിര, അതാണ് മലനാട്. പർവ്വതത്തിൻ്റെ ഉന്നത തലങ്ങളിൽ ഇടതൂർന്ന വനങ്ങളാൽ ആവൃതമാണ്. ഉന്നത തലങ്ങളിൽ മലഞ്ചെരുവുകളിലെ വനഭൂമികളിൽ ഇടയ്ക്കിടെ തോട്ടങ്ങൾ കാണാം. പടിഞ്ഞാറ് കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് സമതലം. പടിഞ്ഞാറ് ഭാഗത്താണ് കടൽ തീരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം, സമതലമാണ്. മണൽ നിറഞ്ഞതാണ് ഈ ഭാഗത്തെ മണ്ണ്. അപ്പം സമതല പ്രദേശത്തെ മണ്ണ് എന്താണ്? മണൽ നിറഞ്ഞതാണ്. ഇവിടെ സമൃദ്ധിയായി വളരുന്ന തെങ്ങുകൾ ഭൂമിയെ ഒരിക്കലും മായാത്ത ഹരിത ഭംഗി അണിയിക്കുന്നു. സമതല പ്രദേശത്ത് വിപുലമായ നെൽകൃഷിയുണ്ട്. സമതല പ്രദേശത്താണ് നെൽകൃഷി. മലനാട്ടിലും സമതലത്തിലും അതിനിടയിൽ കുറച്ച് താഴെ ഒരു കുറച്ച് പോയിൻ്റ് തന്നിട്ടുണ്ട്, അത് നമുക്ക് പിന്നെ വായിക്കാം. മലനാട്ടിലും സമതലത്തിനും ഇടയ്ക്കാണ് ഇടനാട്. മലനാടിനും സമതലത്തിനും ഇടയ്ക്കാണ് ഇടനാട്. ഓക്കെ. മണ്ണിൽ ചെങ്കല്ലിൻ്റെ കലർപ്പുള്ള ഈ മേഖലയിൽ ഒറ്റപ്പെട്ട കുന്നുകൾ താഴ്വരകളെ അവിടവിടെ തടഞ്ഞു നിർത്തുകയും സമതലഭൂമികൾ വനാശ്ചിതമായ ഗിരിപാർശ്വങ്ങളിൽ അവസാനിക്കുകയും ചെയ്യുന്നു. നെല്ല്, മരച്ചീനി, സുഗന്ധദ്രവ്യങ്ങൾ, കശുവണ്ടി തുടങ്ങിയ കാർഷികോൽപ്പന്നങ്ങളാൽ സമൃദ്ധമാണ് ഈ ഭാഗം. ഉയർന്ന മലമ്പുറങ്ങളിൽ വിശാലമായ തേയിലത്തോട്ടവും ഏലത്തോട്ടങ്ങളും ഉണ്ട്. മലയിറക്കങ്ങളിൽ കുരുമുളക്, റബ്ബർ, ഇഞ്ചി, മഞ്ഞൾ എന്നിവ തഴച്ചു വളരുന്നു. ഇനി നമുക്ക് കുറച്ച് പോയിൻ്റ് പഠിക്കേണ്ടതാണ്. കുറിഞ്ഞി, കുറിഞ്ഞി എന്ന് പറഞ്ഞാൽ മലവാരമാണ്. നമുക്കറിയാം കുറിഞ്ഞിപ്പൂക്കളൊക്കെ ഉള്ളത് മലവാരത്തിലേ, അപ്പോൾ അത് മലവാരം എന്ന് പഠിച്ചു വയ്ക്കാം. മുല്ല, കാട്ടുംപുറം, മുല്ലക്കാട് പോലെയുണ്ടായ മുല്ലക്കാട്ടുംപുറമാണ്. അടുത്തത് പാല തരിശായി കിടക്കുന്ന കൽപ്രദേശമാണ് പാല എന്ന് പറയുന്നത്. പാല തരിശായി കിടക്കുന്ന കൽപ്രദേശമാണ് മരുതം. മരുതം തന്നെ മല പച്ച നിറമുള്ളതല്ലേ, അപ്പോൾ കാർഷിക പ്രദേശമാണ് മരുതം. നെയ്തൽ എന്ന വാലൊക്കെ നെയ്ത് സമുദ്രതീരത്താണ് നെയ്തൽ. എങ്ങനെ പ്രാചീന കേരളത്തിൽ ഭൂമിയെ മണ്ണിൻ്റെ ചേരുവയുടെയും പ്രകൃതി മേഖലകളുടെയും അടിസ്ഥാനത്തിൽ വിഭജിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഫസ്റ്റ് ക്ലാസ്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈക്കുകൾ അനുസരിച്ച് ഞാൻ ഇനിയും ഈ ബുക്ക് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.